സ്നേഹമുള്ളവരെ, വചനവയിൽ ഒരുക്കുന്ന ഇന്നത്തെ സുവിശേഷ ചിന്ത എന്ന ശുശ്രൂഷയിലേക്ക് അവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച. ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ അടുക്കല് ഈശോയുടെ അധികാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറച്ച് പേര് വരുന്നു. അവരാ ചോദ്യത്തിന് ഉത്തരം അർഹിക്കുന്നവരാണോ എന്നറിയാൻ വേണ്ടി ഈശോ അവരോടൊരു മറുചോദ്യം ചോദിക്കുന്നു, യോഹന്നാനെ സംബന്ധിച്ച്. അതിന് അവർ മറുപടി പറയാത്തത് കൊണ്ട്, വ്യക്തമായ മറുപടി പറയാത്തത് കൊണ്ട് ഈശോ അവരോട് പറയുകയാണ്, എന്നാൽ ഞാനും നിങ്ങളോട് പറയുന്നില്ല, എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നത് എന്ന്. ഇത് വലിയൊരു ഉൾക്കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം പറയണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട്. അത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ചോദ്യമാവാം, മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാവാം. പക്ഷേ ഈശോയുടെ ഒരു നിലപാടുണ്ട്, എന്നോട് ചോദിക്കുന്നവൻ ഏത് അർത്ഥത്തിലാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒന്നാമത്തെ കഴിവുണ്ടായിരിക്കണം. ആ ചോദിക്കുന്നവന് ഞാൻ ഉത്തരം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവുണ്ടോ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരോട് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇത് തന്നെ സത്യമാണ്. എന്നോട് തന്നെ എനിക്ക് പല ചോദ്യങ്ങളുണ്ടാകും. പക്ഷേ എന്നോടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ കണ്ടെത്തുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള പക്വത എനിക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ഈശോയുടെ ഒരു നിലപാടുണ്ടല്ലോ, എല്ലാ ചോദ്യവും ഉത്തരം അർഹിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട്, അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പക്ഷേ മറ്റുള്ളവർ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ അവരോട് ഉത്തരം പറഞ്ഞാൽ ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകാം, ചില വഴക്കുകൾ ഉണ്ടായേക്കാം, ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഈശോ എടുക്കുന്ന ആ നിലപാട്, എല്ലാ ചോദ്യങ്ങളും എനിക്കെതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ എൻ്റെ നേർക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അർഹിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പക്വതയുള്ളവരാകും. അറിഞ്ഞു മാത്രം വചനം പറയുന്നവരും അറിഞ്ഞു മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുന്നവരുമാവും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചന ബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ വചന ബൈൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanabail.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.